പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ 18-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള സകല ആളുകളും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒത്തിരി പേരെ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളൊക്കെ ബ്രദറിന് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം. കർത്താവ് ഇനിയും കൂടുതലായി നിങ്ങൾ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ നമ്മുടെ കൈകളിലെടുക്കാം, തുറന്നു പിടിക്കാം. പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ കരങ്ങളിലെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:33. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തളർന്നു പോകരുത്, പതറിപ്പോകരുത്. കർത്താവ് കൂടെയുണ്ട്. യെസ്. വീര്യം പകർന്നു നീ ധീരനായി മാറ്റിയല്ലോ. പരിശുദ്ധാത്മാവ് വീരത്വത്തിന്റെ ആത്മാവല്ല, ആത്മധൈര്യത്തിന്റെ, ആത്മശക്തിയുടെ ആത്മാവാണ്. അമേൻ. ഗ്ലോറി. ിൽ വീര്യം പകർന്നു നീ ധീരനായി മാറ്റിയല്ലോ. കാരുണ്യമേ നീ സ്നേഹവായ്പിൻ്റെ ആഴം അറിയുന്നു ഞാൻ. കാരുണ്യമേ നീ സ്നേഹവായ്പിൻ്റെ ആഴം അറിയുന്നു ഞാൻ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേ സ്നേഹിപ്പാൻ ഞാനാരാണ് ദൈവമേ. ഈ ഭൂമിയിലെന്നെ നീ ഇത്രമേ സ്നേഹിപ്പാൻ ഞാനാരാണ് ദൈവമേ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവ. ഈ ഭൂമിയിലെന്നെ നീ ഇത്രമേ സ്നേഹിപ്പാൻ ഞാനാരാണ് ദൈവമേ. ഈ ഭൂമിയിലെന്നെ നീ ഇത്രമേ സ്നേഹിപ്പാൻ ഞാനാരാണ് യേശുവേ. കർത്താവെ, എത്ര വലിയ തകർച്ചയിലൂടെ, സഹനങ്ങളിലൂടെയാണ്, ഞെരുക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ അവിടെയൊന്നും വീണു പോകാൻ പൊന്നു കർത്താവെ നിന്റെ മക്കളെ അനുവദിക്കരുത്. പിടിച്ചു നിർത്തണമേ, നിലനിൽപ്പിന്റെ വരം നൽകണമേ. നിനക്ക് വേണ്ടി മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാലം മുമ്പോട്ട് തന്നെ വെക്കുവാൻ 43 ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ള കൃപ നിന്റെ മക്കളായി ഞങ്ങൾക്ക് നൽകണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഗ്ലോറി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമ്മൾ കാണുകയാണ്. ഈ ലോകത്തിൽ
വേദനകളില്ലാത്ത മനുഷ്യരില്ല, ഞെരുക്കങ്ങളില്ലാത്തവരില്ല, ദുഃഖങ്ങളില്ലാത്തവരില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, അങ്ങനെ എല്ലാമുണ്ട്. ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതൊന്നും കണ്ട് തകർന്നു പോകരുത്, തളർന്നു പോകരുത്. പ്രൈസ് അല്ലാഹ്. കാരണം നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ്. ഞെരുക്കങ്ങളിൽ തകർന്നു പോകാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മൾ വീഴാൻ, നമ്മൾ വീണു പോകാൻ, നമ്മൾ തളരാൻ, നമ്മൾ തകരാതിരിക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് സമ്മതിക്കില്ല. പ്രൈസ് അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം, അതിൻ്റെ 12-ാം അധ്യായം 9-ും 10-ും തിരുവചനം. എല്ലാവരും ബൈബിൾ തുറന്ന് നമുക്ക് ഈ വചനഭാഗം എടുത്ത് വായിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ും 10-ും തിരുവചനങ്ങൾ. അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പ്രൈസ് അല്ലാഹ്. അപ്പോൾ കർത്താവ് പൗലോസ് ശ്ലീഹായോട് പറയുകയാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരബലം, കർത്താവിൻ്റെ പ്രവൃത്തികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എപ്പോഴാണ്? അവൻ ബലഹീനനായിരിക്കുമ്പോഴാണ്, ശക്തനായിരിക്കുമ്പോഴല്ല. അവൻ ബലം പ്രാപിച്ച് ഇരിക്കുമ്പോഴല്ല, അവൻ വലിയ ആളായി നിൽക്കുമ്പോഴല്ല, അവൻ നിവർന്നു നിൽക്കുമ്പോഴല്ല, ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും സുഖമായി പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തകർന്നുപോയ നിമിഷങ്ങളിൽ ബലഹീനനായിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ കർത്താവ് പറയുകയാണ്, ആ സമയങ്ങളിലാണ് എൻ്റെ ശക്തി നിന്റെ മേൽ പൂർണ്ണമായി പ്രകടമാകുന്നത്. പ്രൈസ് അല്ലാഹ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വേദനിക്കുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരാനുള്ള സമയമാണ്. നമ്മൾ ബലഹീനരാണ് ആ സമയം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്താണ് ബലഹീനത? ഒരു മനുഷ്യൻ്റെ ബലഹീനത എന്താ? ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, ഒരിടത്തേക്കും പോകാനോ ചലിക്കാനോ കഴിയാത്ത അവസ്ഥ. എന്തൊരവസ്ഥയാണല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്, ചെകുത്താനും കടലിനും നടുക്കാണ്. അല്ലേ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കർത്താവേ, ഞാൻ ചെകുത്താനും കടലിനും നടുക്കാണല്ലോ. പ്രൈസ് അല്ലാഹ്. അതാ ഒരു അവസ്ഥയാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റേല, മുമ്പോട്ടും പിറകോട്ടും പോകാൻ പറ്റേല, ഇരിക്കാനും കിടക്കാനും പറ്റേല, അങ്ങനത്തെ ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ഈ അവസ്ഥയിൽ എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകും. ഞാൻ നിങ്ങളോട് പറയും, ഇവിടേക്കാണ് കർത്താവിനെ നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടത്, കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. കാരണം ഇവിടെ കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്ന സമയമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ അൽമായ വിശുദ്ധനാണ് വിശുദ്ധ ദൈവസഹായം പിള്ള. അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അല്ലേ? നീലകണ്ഠം പിള്ള എന്ന പേരുള്ള ഹൈന്ദവനായ അദ്ദേഹം ഡെലനായി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനിലൂടെ കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് മാർത്താണ്ഡവർമ്മ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയാകണം. പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഉഗ്ര കോപം കൊണ്ട് അദ്ദേഹത്തെ വഴി നീളെ നടത്തി പീഡിപ്പിച്ച്
ഒരുപാട് ഉപദ്രവിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കി അവിടെ മുളക് പുരട്ടി അങ്ങനെ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി. ഭാര്യയും മക്കൾ അദ്ദേഹത്തെ ജയിലിൽ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം എത്ര സന്തോഷമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ജീവിതമുള്ളൂ എൻ്റെ കർത്താവിന് വേണ്ടി, ഇനി എനിക്ക് വേറൊരു ജീവിതമില്ല. ആ ഞെരുക്കത്തിലും ആ വേദനയിലും ദൈവസഹായം പിള്ള എന്ന ആ മനുഷ്യൻ തളർന്നു പോയില്ല, തകർന്നു പോയില്ല. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും തൻ്റെ ഭാര്യയെയും മക്കളെയും അദ്ദേഹം ശക്തിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പീഡിപ്പിച്ച് അവസാനം മണിയടിച്ചാൻ പാറ എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അദ്ദേഹത്തെ കയറ്റി, കൈകാലുകൾ ചങ്ങലകളാൽ ആമം വെച്ച് തോക്കു ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, കർത്താവിനെ വിട്ടുകളയാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഈ വിശ്വാസം ഉപേക്ഷിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കാം, പഴയതുപോലെ നിനക്കുള്ളതെല്ലാം ഞങ്ങൾ തിരിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ വിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. പ്രിയപ്പെട്ടവർ, ഉടനെ തന്നെ അദ്ദേഹത്തെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയാണ്. അവിടെയുള്ള പാറകളെല്ലാം ആ സമയത്ത് കൂട്ട മണിമുഴക്കമായിരുന്നു എന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. ഇന്ന് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ അവിടെ പോയിട്ടുണ്ട്, വലിയൊരു അഭിഷേകമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ വിശുദ്ധ ദൈവസഹായം പിള്ളയെ അടക്കം ചെയ്ത ആ സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹമാണ്. എത്രയോ വിശ്വാസികൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് കടന്നു വരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞെരുക്കങ്ങളിലോ വേദനകളിലോ ദൈവസഹായം പിള്ള എന്ന ആ മനുഷ്യൻ തകർന്നു പോയില്ല. കർത്താവിനുണ്ട് മരിക്കാൻ തയ്യാറായി. നമ്മൾ ബലഹീനനായിരിക്കുമ്പോഴാണ് കൂടുതൽ ശക്തി നമ്മുടെ മേൽ പ്രകടമാകുന്നത്, കർത്താവിൻ്റെ ശക്തി. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി നമ്മൾ എന്നറിയും. എന്നിട്ട് എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, കാരണം ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകണം. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ പൂർണ്ണമായും കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ വരണം. എൻ്റെ അടുത്ത വാക്യം പറയുന്നത് നമുക്ക് വായിക്കാം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. പൗലോസ് ശ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് ബലഹീനതകളിൽ രണ്ട്, ആക്ഷേപങ്ങളിൽ, മനുഷ്യരുടെ ആക്ഷേപങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിൽ പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും, അത്യാഹിതം അപകടങ്ങൾ, വിചാരിക്കാത്ത നേരത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞാൻ കർത്താവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇന്ന് മനുഷ്യൻ്റെ കാര്യം എന്താണെന്നറിയോ? ഒരു പ്രശ്നം വന്ന, ഒരു ഞെരുക്കം വന്ന, ഒരു തകർച്ച വന്ന, അത്യാഹിതങ്ങൾ എന്തെങ്കിലും സംഭവിച്ച, ഒരു അപകടം വന്ന, പിന്നെ കർത്താവിനെതിരെ പിറുപിറുക്കുക. എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം പള്ളിയിലെ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ പെട്ടെന്ന് മരിച്ചുപോയി. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ചേട്ടൻ എത്ര പെട്ടെന്നാണ് എൻ്റെ ചേട്ടനെ ദൈവം കൊണ്ടുപോയത്. ദൈവം എന്ത് ക്രൂരനാണ്! ആരാ പറയുന്നത്? പള്ളിയിൽ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി. ദൈവം ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവന് സഹിക്കാൻ പറ്റില്ല, അപ്പം തന്നെ ദൈവത്തെയും വിട്ട്, വിശ്വാസവും വിട്ട് പോവുക. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞെരുക്കങ്ങളിൽ, ആക്ഷേപങ്ങളിൽ, പീഡനങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, ബലഹീനതകളിൽ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്നിട്ടെന്താ പറയുന്നത്? എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ ഈ വചനം,
എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളും വേദനകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും പീഡനങ്ങളും അത്യാഹിതങ്ങളും ആക്ഷേപങ്ങളും ബലഹീനതകളും എല്ലാം നമുക്കൊരു ആഘോഷമാക്കി മാറ്റണം. ക്രിസ്തുവിനെ പ്രതി നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഈ സമർപ്പണ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള സകല മക്കളോട് ഞാൻ പറയുകയാണ്, ഇതെല്ലാം നമ്മളൊരു ആഘോഷമാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കണം. കാരണം എന്താണെന്നറിയോ? കർത്താവിൻ്റെ ശക്തി അധികമായ അളവിൽ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നു. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 18-ാമത്തെ ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിൽ ഈ ലോകമെമ്പാടും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അവരുടെ മേലുണ്ടാവണമേ. ഈ 43 ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിലൂടെ കർത്താവെ, എല്ലാ മക്കളുടെ ജീവിതത്തിലും അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ ശക്തമായ കരം എല്ലാവരുടെ ജീവിതത്തിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങൾ എല്ലാവരും കർത്താവിനെ സ്നേഹിച്ചും കർത്താവിനെ അനുഗമിച്ചും നടക്കുന്നവരായി മാറട്ടെ. കർത്താവിൻ്റെ കൃപ ഞങ്ങളെ പിന്തുടരട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സ്വദേശത്തും വിദേശത്തുള്ള എല്ലാവർക്കും കൊടുക്കണം. നിങ്ങളുടെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം ഇത് വലിയൊരു ശുശ്രൂഷയാണ്. നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ വഴി ആരെങ്കിലും രക്ഷപ്പെടുമ്പോൾ അതിൻ്റെ വലിയ പ്രതിഫലം നിങ്ങൾക്കാണുള്ളത്. ഒപ്പം തന്നെ ഈ 28-ാം തീയതി തുടങ്ങുന്ന ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ഇനി സീറ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് അവിടെ ഒരുമിച്ച് നേരിട്ട് കാണാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ ദിവസങ്ങളാണ്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹം നമ്മുടെ മേലുണ്ടാവട്ടെ. നാളെ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി നമ്മൾ കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും നമ്മുടെ മേലുണ്ടാവട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.